ஆஸ்திகள் விலக்குனதினெதிரே BSNL ஜீவனக்கார் கண்ணூர் காசரகோடு மேகலாதல ஒப்புசேகரண பரிபாடி சங்கடிப்பிச்சு காசரகோடு டெலிஃபோன் பவன் பரிசரத்தாயிருந்து பரிபாடி. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. BSNL-ന്റെ 14,917 ടവറുകളും 2.87 ലക്ഷം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഉൾപ്പെടെ 40,000 കോടി രൂപയുടെ ആസ്തികൾ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈൻ പദ്ധതി വഴി വിറ്റഴിക്കുവാനുള്ള കേന്ദ്രനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് BSNL കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി നടത്തുന്ന ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇങ്ങനെ മൊബൈൽ ടവർ നൽകാൻ വിറ്റഴിച്ചുകൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വിറ്റഴിച്ചുകൊണ്ട് 4G സാങ്കേതിക നൽകാതെ മറുവശത്ത് 78,569 പേരെ ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിൽ തന്നെ പിരിച്ചയച്ചുകൊണ്ട് അവരാണ് ബാധ്യത എന്ന് പറഞ്ഞ് പിരിച്ചയക്കൽ VRS നടപ്പിലാക്കിയിട്ട് 2 വർഷം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ട് പോലും BSNL-നെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറല്ല. ഇന്ത്യ രാജ്യത്തിനകത്ത് BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുമ്പോൾ അതിനപ്പുറമുള്ള നമ്മുടെ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ 20% മുതൽ 25% വരെ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് എല്ലാ മേഖലക്കും ഗത്തിക്കും വരാൻ പോവുകയാണ്. അവർ മാത്രമാകുമ്പോൾ പൊതുമേഖല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്തമല്ല അവരുടെ ലക്ഷ്യം, ലാഭം മാത്രമാണ് എന്നുള്ളതുകൊണ്ട് ആ ലാഭം കൃത്യമായി ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രസമ്പത്ത് ഗവൺമെൻറ് തന്നെ അവർക്ക് കുത്തി ചോർത്തി കൊടുക്കുന്ന നയങ്ങൾ എല്ലാ മേഖലകളിലും അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് ടെലിഫോൺ ഭവൻ പരിസരത്ത് CITU ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. AS നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P മനോഹരൻ, PM ഭാസ്കരൻ, KV ഗംഗാധരൻ, ജയകുമാർ, K ഹരിദാസ്, EV കൃഷ്ണൻ, K ശാന്തകുമാർ, K രാജൻ, മോഹനൻ പാടി എന്നിവർ സംസാരിച്ചു. TP അനൂപ്കുമാർ സ്വാഗതവും VA ജോഷി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.